തിരുവനന്തപുരത്ത് ലോക്ഡൌൺ അവസാനിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല നിലവിലുള്ളതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കണ്ടെയ്ൻമെന്റ് സോണല്ലാത്ത മേഖലകളിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് ഇളവുകൾ ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. പരിശോധനകളുടെ എണ്ണം കൂടുകയാണെന്നും തീരമേഖലയിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിൽ കുറവുണ്ടെന്നും മന്ത്രി അവലോകന യോഗത്തിനു ശേഷം പറഞ്ഞു. തിരുവനന്തപുരത്തെ കോവിഡ് സാഹചര്യം അതിസങ്കീർണമായി തുടരുന്നതിനിടെ നഗരസഭാ പരിധിയിൽ നിലനിൽക്കുന്ന ലോക്ഡൌൺ ഇന്ന് അവസാനിക്കുകയാണ്. ലോക്ഡൌൺ തുടരണോ എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരം വരാനിരിക്കെയാണ് ജില്ലയിലെ പൊതുസ്ഥിതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി ശുപാർശ സമർപ്പിച്ചത്. രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക്ഡൌൺ അവസാനിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ലെന്ന് മന്ത്രി. ലോക്ഡൌൺ ആകെ അവസാനിപ്പിക്കാനായിട്ട് സമയമായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള ഒരു ജില്ലയായി നമ്മുടെ ജില്ല മാറിയിട്ടുണ്ട്. എന്നാൽ ലോക്ഡൌണുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. അതിനാൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ അല്ലാത്ത മേഖലകളിൽ ഇളവുകൾ ഉണ്ടാകും. കണ്ടെയ്ൻമെന്റ് സോണുകൾ അല്ലാത്ത പ്രദേശങ്ങളിൽ ജീവിതം സാധാരണഗതിയിലാക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഇളവുകൾ നമുക്ക് നൽകാനായിട്ട് സാധിക്കണം. അക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പൊതുവെ ഒരു ധാരണ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം അതിനെ സംബന്ധിച്ചിടത്തോളം വിശദമായിട്ടുള്ള ചർച്ചകൾ നടക്കും. ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ സ്വീകരിക്കാൻ സാധിക്കും. തീരപ്രദേശത്തിന് പുറമെ ജില്ലയിൽ 25 പഞ്ചായത്തുകളിൽ രോഗികളുണ്ട്. പരിശോധനകളുടെ എണ്ണം കുറയുകയാണെന്ന പരാതി മന്ത്രി തള്ളി. പരിശോധനകളുടെ എണ്ണം കൂടുകയാണ്. അതേസമയം തീരമേഖലയിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിൽ കുറവുണ്ടെന്ന് ഇൻസിഡന്റ് കമാൻഡർമാർ റിപ്പോർട്ട് ചെയ്തതായും മന്ത്രി വ്യക്തമാക്കി. രോഗവ്യാപനം കുറയുന്നതുകൊണ്ടാണ് ലോക്ഡൌൺ പിൻവലിക്കാൻ സമയമായിട്ടില്ലെന്ന് പറയുന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകൾ അല്ലാത്തിടത്ത് പൊതുഗതാഗതം ഉണ്ടാകണമെന്ന് ശുപാർശ നൽകിയതായും അന്തിമ തീരുമാനം ചീഫ് സെക്രട്ടറിയുടേതെന്നും മന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം.